വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ലൈസൻസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്തെങ്കിലും പരീക്ഷകൾ എഴുതേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ എടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലേ, അതിപ്പോൾ PG ആയിക്കോട്ടെ, UG ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, ആ സർട്ടിഫിക്കറ്റുകൾ എന്തെങ്കിലും ഒരു പ്രോസസ്സിലൂടെ കടത്തിവിടേണ്ട ആവശ്യമുണ്ടോ? ഇത്തരത്തിൽ പലരും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഈ വിദേശ രാജ്യം എന്ന് പറയുമ്പോൾ എല്ലാ വിദേശ രാജ്യങ്ങളെയും ഒരുപോലെ നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ നിയമങ്ങളുണ്ട് എന്നത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ പലപ്പോഴും എനിക്ക് വീഡിയോസിൻ്റെ താഴെ കമൻ്റ് ഇടുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, വിദേശത്ത് ജോലി ചെയ്യാൻ ഏത് പരീക്ഷ എഴുതണം, ഇങ്ങനെയൊക്കെയാണ് ചോദ്യം ചോദിക്കുക. വളരെ ജനറിക്കാണ് ആ ചോദ്യം, അതിനൊരിക്കലും നമുക്ക് ഒരു മറുപടി നൽകാൻ പറ്റില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ തന്നെ ഇതിന് മുൻപുള്ള വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ GCC രാജ്യങ്ങളെയും അതുപോലെ തന്നെ വെസ്റ്റേൺ കൺട്രീസിനെയും ഒക്കെ കൺസിഡർ ചെയ്യേണ്ടത് രണ്ട് രീതിയിലാണ്. ഇപ്പോൾ UAE ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, ബഹ്റിൻ ആയിക്കോട്ടെ, ഒമാൻ ആയിക്കോട്ടെ, ഈ രാജ്യങ്ങളിലേക്കൊക്കെ ഒരു വിസ എടുത്ത് നിങ്ങൾക്ക് ജോലി അന്വേഷിച്ച് വരാൻ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം നിങ്ങൾക്കൊരു സാധാരണ എല്ലാവരും ചെയ്യുന്ന എന്താണ്, ടൂറിസ്റ്റ് വിസ എടുക്കും, ആ വിസ കിട്ടാൻ എളുപ്പമാണ്. അങ്ങനെ അല്ലാതെ ഒരു പർട്ടിക്കുലർ ഇൻ്റർവ്യൂ ഒക്കെ നടത്തി ആ ഇൻ്റർവ്യൂവിൽ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് വിസിറ്റ് പോലും കിട്ടുള്ളൂ എന്നൊരു കണ്ടീഷനൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾ ഒരു ട്രാവൽ ഏജൻസിയിൽ അപ്ലൈ ചെയ്യുന്നു, നിങ്ങൾക്കൊരു ടൂറിസ്റ്റ് വിസ കിട്ടുന്നു, ആ വിസയിൽ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നു. ടൂറിസ്റ്റ് വിസയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. എന്നാൽ പോലും ഇവിടെ ആ വിസയിൽ നിന്നുകൊണ്ട് ജോലി അന്വേഷിച്ച് പലരും വർക്ക് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, എന്നിട്ട് അവർ എംപ്ലോയ്മെൻറ്റ് വിസയിലേക്ക് മൂവ് ചെയ്യും. അതാണ് ഇവിടെ നിങ്ങളിലൊക്കെ സാധാരണ കാണുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗൾഫ് കൺട്രീസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിലും ഇവിടെയും ചില ജോലികൾക്ക് നിങ്ങൾ എക്സാമിനേഷനുകൾ പാസ്സാകണമെന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ലൈസൻസ്, അതൊരു ലൈസൻസിങ് എക്സാം ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യാറുള്ളത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇപ്പോൾ UAE-യിൽ, ഞാനുള്ളത് ദുബായിലാണ്, അപ്പോൾ ഞാൻ UAE-യുടെ എക്സാമ്പിൾ വെച്ച് പറയാം. ഇവിടെ നിങ്ങൾക്ക് ഡോക്ടറായി ജോലി ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നേഴ്സായിട്ട് ജോലി ചെയ്യണമെങ്കിലോ ഒക്കെ ഇവിടുത്തെ എക്സാം, ഇതിപ്പോൾ ദുബായിയുടെ കേസാണ് എങ്കിൽ DHA, ദുബായ് ഹെൽത്ത് അതോറിറ്റി കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷനുകളുണ്ട്. ആ എക്സാം, ഇത് ഓരോന്നിനും ഓരോന്നാണ് കേട്ടോ. അപ്പോൾ ആ എക്സാം നിങ്ങൾ എഴുതി ആ ഒരു ലൈസൻസ് കരസ്ഥമാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ രാജ്യത്ത് ആ ഒരു പൊസിഷനിൽ ജോലി ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതുപോലെ ചില പ്രൊഫഷൻസ് നമ്മൾ എടുത്ത് പറയും, ഇന്ന പ്രൊഫഷനായിട്ടുള്ള നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്കൊരു സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ലൈസൻസിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അത് CDA-യുടേതാണ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അതോറിറ്റി. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കും അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് ഏതാണോ അതിനനുസരിച്ച് നമ്മൾ ആ എക്സാം എഴുതിയാൽ ആ പ്രൊഫഷനിൽ നമുക്ക് വർക്ക് ചെയ്യാം. പക്ഷേ അതല്ലാതെ ജനറിക്കായിട്ട് വരുന്ന ജോലികൾ, അതായത് ഒരു അഡ്മിനിസ്ട്രേഷൻ, ഒരു സ്ഥാപനത്തിലുള്ള ബേസിക് ആയിട്ടുള്ള എന്ത് തരം, അത് ബേസിക് എന്ന് ഞാൻ പറയില്ല, ജനറിക്കായിട്ടുള്ള ജോലികൾ, അത്തരം ജോലികൾക്കൊന്നും ഇവിടെ ഒരു ലൈസൻസിൻ്റെ ആവശ്യം ഇതുവരെ ഇല്ല എന്ന് വെച്ചിട്ട് നാളെ അത് ഉണ്ടായിക്കൂടാ എന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇനി എൻജിനീയേഴ്സിൻ്റെ കാര്യം, എൻജിനീയേഴ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ചില ഫീൽഡുകളിൽ, അതായത് ചില പെർട്ടിക്കുലർ സെക്ടറുകളിൽ നിങ്ങൾക്ക് എൻജിനീയറായിട്ട് ജോലി ചെയ്യണം എന്നുണ്ട് എങ്കിൽ അവരുടേതായിട്ടുള്ള ചില പരീക്ഷകളും ഒക്കെ ക്ലിയർ ചെയ്യണം എന്ന് നിർബന്ധമായി വരുന്നുണ്ട്. അത് അധികം താമസിയാതെ തന്നെ എൻജിനീയർ എന്ന പ്രൊഫഷൻ നിങ്ങൾക്ക് വിസയിൽ അടിച്ചു കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ടും അത് ചെയ്യണം എന്ന രീതിയിലേക്കൊക്കെ അധികം താമസിയാതെ ഇവിടുത്തെ സിസ്റ്റവും മാറും. ഓക്കെ, ഇനി ഇതേ സാധനം നിങ്ങൾ വെസ്റ്റേൺ കൺട്രീസിൽ നോക്കുകയാണെങ്കിൽ അവിടെയും ഓരോ പ്രൊഫഷനും, ഫോർ എക്സാമ്പിൾ ലോ, നിങ്ങൾ ലോയറായിട്ട് വർക്ക് ചെയ്യണം, ഇപ്പോൾ ലോയറായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഏത് രാജ്യത്തും അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പഠിച്ചിട്ട് വേറൊരു രാജ്യത്ത് പോയി ലോയറായിട്ട് വർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ, ഒന്ന് ചില രാജ്യങ്ങളിൽ നിങ്ങൾക്ക് കോർട്ടിൽ പോയിട്ട് വാദിക്കാൻ പറ്റത്തില്ല, അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഫേംസ് റൺ ചെയ്യാൻ പറ്റും, അവിടെ നിങ്ങൾക്ക് ലോക്കൽസിനെ വെക്കാൻ പറ്റും, അവരായിരിക്കും നിങ്ങളുടെ ഫേമിനെ റെപ്രസെൻറ്റ് ചെയ്ത് പോകുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ദുബായ് അതങ്ങനെയാണ്. പക്ഷേ ചില വെസ്റ്റേൺ കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പോകാനുള്ള രീതിയിൽ കാര്യങ്ങൾ ആക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെയും എല്ലാം നമ്മൾ ഒരു ലൈസൻസിങ് എക്സാം ക്ലിയർ ചെയ്യണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. ഇനി നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് ജോലി, അത് വേറൊരു സംശയമാണ് എല്ലാവർക്കും. ഇന്ന് പലരും ഈ അറ്റസ്റ്റേഷൻ എന്ന് കേട്ടിട്ടുണ്ട്, ഇക്വലൻസി എന്ന് കേട്ടിട്ടുണ്ട്. ഈ അറ്റസ്റ്റേഷനും ഇക്വലൻസി എന്നൊക്കെ പറയുന്നത്, ചിലർ ഇക്വലൻസി ഭയങ്കര നിർബന്ധമാണ്. ഇക്വലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിങ്, ആ പെർട്ടിക്കുലർ രാജ്യത്തുള്ള എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവില്ലേ, അതിന് ഇക്വലൻ്റ് ആണ് നിങ്ങൾ പഠിച്ച എഞ്ചിനീയറിങ്ങിൻ്റെയും വാല്യൂ. ആ ഒരു ഇക്വലൻസി നമ്മൾ എടുക്കണം. ഫൈൻ, അപ്പോൾ അത് നിങ്ങൾ ഏത് രാജ്യത്താണ് പഠിച്ചത്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്, ഇതൊക്കെ ഭയങ്കര റെലവൻ്റ് ആയിട്ട് വരും അവിടെ. അപ്പോൾ ഈ ഇക്വലൻസി ഒക്കെ എടുക്കുന്ന സമയത്ത് അധികപക്ഷം രാജ്യങ്ങളിലും നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇക്വലൻസി കിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് അറ്റസ്റ്റേഷൻ കിട്ടും.
ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ഇക്വലൻസി അറ്റസ്റ്റേഷൻ ഇത് രണ്ട് സംഭവമാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് അറ്റസ്റ്റേഷന് ഈ ഡിസ്റ്റൻസ് ഒന്നും പലപ്പോഴും പ്രശ്നമാവാറില്ല. പക്ഷേ ചില രാജ്യങ്ങളിൽ അറ്റസ്റ്റേഷൻ പ്രോസസ്സിലേക്ക് തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഡിസ്റ്റൻസ് ഇതിൻ്റെ ഇത് അറ്റസ്റ്റ് ചെയ്ത് വരാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള റൂളുകളുള്ള ചില കൺട്രീസ് ഉണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ഈ ദുബായിലേക്കൊക്കെ വരാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്റ്റൻസിലെടുത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും അറ്റസ്റ്റ് ചെയ്ത് കിട്ടാൻ യാതൊരു പ്രശ്നമില്ല. മര്യാദയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും കേട്ടോ, അത് ശ്രദ്ധിക്കാം. പക്ഷേ നമ്മൾ ഇക്വലൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസിലാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ ഇക്വലൻസി വിൽ ബിക്കം എ പ്രോബ്ലം ഫോർ യു. അത് ഇവിടുത്തെ കേസ് വെച്ചൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കൊറോണ വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു ടീച്ചർ ലൈസൻസിങ് സിസ്റ്റം വന്നായിരുന്നു. അപ്പോൾ ആ ലൈസൻസിങ് സിസ്റ്റം പ്രകാരം അവർ പറഞ്ഞു 10th class മുതൽ നിങ്ങളുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരെയുള്ള സർട്ടിഫിക്കറ്റ് പ്രോപ്പർലി അറ്റസ്റ്റഡ് ആൻഡ് ഇക്വലൻസി ഇതാക്കി എടുക്കണം എന്ന്. അപ്പോൾ ആ ഇതിനകത്ത് ഒരു ക്ലോസ് ഇതായിരുന്നു, ഡിസ്റ്റൻസ് ഉള്ളവർക്ക് ആ സംഭവം കിട്ടത്തില്ല എന്ന്. അപ്പോൾ അന്ന് കുറേയേറെ പ്രോബ്ലംസ് ഉണ്ടായി. നമ്മുടെ വളരെ സീനിയർ ആയിട്ടുള്ള ഈ ഒരു മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഇടപെട്ടു, വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ലൈസൻസിങ് സിസ്റ്റം ഇപ്പം ഒരു പരിധിവരെ ഒരു പോസിലാണ്. അപ്പോൾ കാരണം അതൊന്നും ഇങ്ങനെ കയറി വന്നപ്പോഴാണ് കൊറോണ വന്നത്. പിന്നെ നിങ്ങൾക്കറിയാം, ആ ഒരു 2 വർഷം അങ്ങനെ അങ്ങ് പോയി. ഇനി അത് ചിലപ്പോൾ റീകൂപ്പ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരും. അതാണ് ഈ ഇക്വലൻസി അറ്റസ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ കഥ. ഇനി എന്ന് പറയുന്നത്, ചില രാജ്യങ്ങളിൽ നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി നിങ്ങൾ വെളിവാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ IELTS, TOEFL അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പരീക്ഷകളുണ്ട്. ഇപ്പോൾ ഈ OET എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല ടെസ്റ്റുകളുണ്ട്. അത് നിങ്ങൾ എവിടേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്, ആ രാജ്യം ആവശ്യപ്പെടുന്നത് ഏത് ടെസ്റ്റ് ക്ലിയർ ചെയ്യാനാണോ അതിനനുസരിച്ച് ആ ടെസ്റ്റ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടി വരും. അവർ പറയുന്ന ഒരു സ്കോറ് നമ്മൾ എത്തേണ്ടിയും വരും. എന്നാൽ മാത്രമാണ് നമുക്കതിൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് ഈ വിദേശ രാജ്യത്തേക്ക് നമ്മൾ ജോലി ചെയ്യാൻ പോകുമ്പോൾ ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഒരു ജനറിക് രീതിയിൽ ഇതിന് മറുപടി പറയാൻ പറ്റില്ല. നിങ്ങൾ എവിടേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്ത് നിങ്ങൾ എന്താണ് സിസ്റ്റം എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് അന്വേഷിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ പുറപ്പെടാൻ. ഗൾഫ് രാജ്യത്തേക്കൊക്കെ വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ അറ്റസ്റ്റേഷൻ ചെയ്യാതെ വരരുത്. ഇപ്പോൾ ഇവിടെ പല പ്രൊഫഷനും അറ്റസ്റ്റേഷൻ ഇല്ല എങ്കിൽ നമുക്ക് ഫർദർ വിസ പ്രോസസ്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. സോ അറ്റസ്റ്റേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, നാട്ടിൽ നിന്ന് ചെയ്യാനുള്ളതെല്ലാം ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്, അത് നിങ്ങൾക്ക് വളരെ ചെറിയ പൈസയ്ക്ക് ഇവിടെ നിന്ന് തന്നെ പോയിട്ട് ഒറ്റ ഒരു 2-3 മണിക്കൂറത്തെ പരിപാടിയിൽ നമുക്ക് സംഭവം ചെയ്ത് തീർത്ത് വരാവുന്നതേ ഉള്ളൂ, വലിയ വിഷയമല്ല. പക്ഷേ ഇനിഷ്യൽ പ്രോസസ്സ് നിങ്ങൾ ചെയ്ത് തീർത്തിട്ട് വേണം വരാൻ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് നാട്ടിലേക്ക് അയച്ചിട്ട് ഇറ്റ് ഇസ് എ മെസ് പോട്ടെ. നമ്മൾ പൈസ, അതാണ് അവിടുത്തെ വിഷയം. ഒന്നാമത് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഇവിടേക്ക് വരുമ്പോൾ അങ്ങനെ ഒത്തിരി കാശൊന്നും കൊണ്ടിട്ടല്ലോ വരാം അല്ലേ. നമ്മൾ ഇവിടെ ഒന്ന് ഒരു ജോലിക്കൊക്കെ കയറി വച്ച പിടിച്ച് പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ വരും. അപ്പം മിനിമൽ കാശും കൊണ്ടല്ലേ നമ്മൾ വരിക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവിടുത്തെ ഒരു ഏജൻസിക്ക് ഒരു വൻ തുക കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക്. ഫൈൻ, അതുകൊണ്ട് ഇത് നിങ്ങൾ നാട്ടിൽ ചെയ്തിട്ട് വേണം ഇങ്ങോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വരാം. എനിക്കറിയാം ഇനി ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒരു സെൻറ്റൻസിൽ മറുപടി പറയാൻ പറ്റുന്നതാണെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് തന്നെ ഉത്തരം തരാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് വേറൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ഗുഡ് ബൈ.